കോഴിക്കോട് മത്സ്യവിൽപ്പന നടത്തുന്ന യുവതിയെ ക്രൂരമായി മർദ്ദിച്ച ഭർത്താവ് നിതീഷിനെ പിടികൂടാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. ഇന്നലെ ഉച്ചവരെ കാട്ടുവയൽ കോളനിയിലെ വീട്ടിലുണ്ടായിരുന്ന നിതീഷ് പിന്നീട് മുങ്ങിയതായാണ് വിവരം. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അശോകപുരത്ത് വെച്ച് മീൻ വിൽപ്പനയ്ക്കിടെ ശ്യാമിലിയെ ഭർത്താവ് നിതീഷ് ക്രൂരമായി മർദ്ദിച്ചത്. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് നടക്കാവ് പോലീസ് എത്തിയപ്പോഴേക്കും നിതീഷ് സ്ഥലം വിട്ടിരുന്നു. മുഖത്ത് പരിക്കേറ്റ ശ്യാമിലിയോട് ആശുപത്രിയിൽ പോകാൻ നിർദ്ദേശം നൽകി പോലീസുകാർ മടങ്ങി. പിന്നീട് ശ്യാമിലി പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി. ഈ സമയം നിതീഷ് കാട്ടുവയൽ കോളനിയിലെ വീട്ടിലുണ്ടായിട്ടും പിടികൂടാൻ പോലീസ് തയ്യാറായില്ല. ഇന്നലെ 11:30 മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടതോടെ നിതീഷിൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫായി. ഉച്ചയോടെ നിതീഷ് സ്ഥലം വിട്ടതെന്നാണ് ആരോപണം. പല പ്രമുഖരും ഇതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഏത് വാട്സപ്പ് ഗ്രൂപ്പ്? ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട പല പ്രമുഖരും ഉണ്ട് ആ ഗ്രൂപ്പിലിട്ട. പാടെ എൻ്റെ ഭർത്താവിൻ്റെ, അതായത് നിതീഷിൻ്റെ അമ്മായിയുടെ മകൻ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. വിശാലൻ എന്നാണ് അയാളെ പേര്. ഇത് ഫാമിലി ആയിട്ടുള്ള പ്രശ്നമാണ്, അത് നിങ്ങൾ വീട്ടിൽ നിന്ന് തീർക്കുക, അത് ഈ പ്രമുഖന്മാരുള്ള ഗ്രൂപ്പിൽ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രമുഖന്മാരാണ് ഈ വ്യക്തിനെ സംരക്ഷിക്കുന്നത്, അതായത് നിതീഷിനെ, നിതീഷിന്റെ അമ്മേനെ സംരക്ഷിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് പോലീസ് വീണ്ടും ശ്യാമിലിയുടെ മൊഴിയെടുത്തു. വധശ്രമം, ഭർതൃപീഡനം വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും നടക്കാവ് സ്റ്റേഷനിലെ ചില ഉന്നതരുമായി ബന്ധമുള്ള പ്രതിയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.